ഇളങ്കുന്നപ്പുഴ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗലീല സുബ്രഹ്മണ്യന്റെ വിളവെടുപ്പിന് ഭാഗമായ 1250 തിലോപ്പിയ മത്സ്യങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതായി പരാതി. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത് വീടിനോടടുത്ത് ആരംഭിച്ച ബയോഫ്ലോക്ക് രീതിയിലുള്ള മത്സ്യകൃഷിയാണ് ഗലീല ചെയ്തു വന്നിരുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ രാവിലെ ഞങ്ങള് മീനിന് ഫുഡ് എടുക്കാൻ വേണ്ടി ഞാൻ തുറച്ചിരുന്നപ്പോഴാണ് കാണുന്നത് ഫ്ലോക്കിന്റെ ഉള്ളിലെ മൊത്തം മീനുകളും അതിൻ്റെ ഉള്ളിൽ ചത്തുകിടക്കുക. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓക്സിജൻ നോക്കിയപ്പോഴത്തെ ഓക്സിജനൊക്കെ ഊരിയിട്ടേക്കായിരുന്നു. ഓക്സിജൻ രണ്ടും ഇത് ഊരിയിട്ടിട്ട് കിടക്കായിരുന്നു. അങ്ങനെ രണ്ടാമതായിട്ട് ഞങ്ങൾ കുത്തി പെട്ടെന്ന് എന്തേലും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ചോദിച്ചാൽ രണ്ടാമത് ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് ജനത്തിൽ മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആരോ മനഃപൂർവ്വം ചെയ്തേക്കണേന്ന് ഏതെങ്കിലും സാമൂഹ്യ ചെയ്യുന്ന പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളടുത്ത ആഴ്ചയിൽ അതായത് മെയ് ദിനത്തിന് നമ്മളത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. അത് വലുതായ സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ടൈം നടത്തിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്താണ് അത് സംഭവം എന്നറിയില്ല, ആരാ ചെയ്തതെന്നും അറിയില്ല. എന്തായാലും ചെയ്തത് വലിയ ദ്രോഹമായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രായിരം രൂപ നമ്മൾ ഫുഡിന് മാത്രം തന്നെ ആഴ്ചയിൽ ഞങ്ങൾക്ക് 1270 രൂപ ഫുഡിന് മാത്രം വേണം ഫിഷിനും. അതുകൂടാതെ കറണ്ട് കാശി, പിന്നെ മീൻ വാങ്ങിച്ചത്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ടെസ്റ്റ്. ശരിക്കും 6 മാസത്തെ ഭയങ്കരമായിട്ട് കഷ്ടപ്പാട്. നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ കഷ്ടപ്പെട്ട ഒരു ഇതാണ്. അതാണ് ഇത്രയും ഒരു ആരായാലും ചെയ്ത ഒരു ഭയങ്കരം ദ്രോഹം ചെയ്ത. രാത്രി 3 മണിക്ക് ശേഷം ഇതിലേക്കുള്ള ഓക്സിജൻ ബന്ധം ആരോ വിച്ഛേദിച്ചതാണ് മീനുകൾ കൂട്ടത്തോടെ ചാകാൻ കാരണമെന്ന് ഗലീല പറയുന്നു. രാവിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനെത്തിയപ്പോഴാണ് മീനുകളെ ചത്ത നിലയിൽ കണ്ടത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി ഗലീല പറയുന്നു. നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം തന്നെ ഒരു 800 ഗ്രാം ഒക്കെ വരും. 800-850 ഗ്രാം. അപ്പം ശരിക്കും 1250 മീനുണ്ട്. അതിൽ 2-2 എണ്ണം മാത്രമേ ചത്തുപോയിട്ടുള്ളൂ. ബാക്കിയുള്ള 1223 ആ മീനുകളും അതിലുണ്ടായിരുന്നത് 48 എണ്ണം. അപ്പോൾ അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ തോന്നുന്നു ഒരു 1/2 കിലോ വെച്ച് തൂക്കം നോക്കിയാൽ പോലും നമുക്കൊരു 500-600 കിലോയോളം എങ്ങനെ വന്നാലും ഉണ്ടാവും. 1 കിലോയ്ക്ക് നമ്മൾ 250 വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അപ്പം തന്നെ അറിയാലോ നഷ്ടം എന്തോരം വന്നിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ നമ്മളുടെ കഷ്ടപ്പാട്, ബാക്കിയുള്ള നമ്മളുടെ ശാരീരികമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടൊക്കെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ നഷ്ടമോ. ഞാൻ ഇതിൽ നിന്നൊരു ലോൺ എടുത്തിട്ട്, നമ്മൾ പിന്നോക്കോസിന കോർപ്പറേഷനിൽ ലോൺ എടുത്തിട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ ലോൺ അടയ്ക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിപ്പോൾ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രതീക്ഷ ഇതിൽ നിന്ന് കിട്ടുമ്പം ഒരുവിധം ലോൺ അടച്ച് തീർക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും പറ്റാത്തൊരവസ്ഥയായി. ഞാറക്കൽ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.